ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് തക്കാളിയുടെ പ്രൂണിങ്ങും അതുപോലെ തന്നെ തക്കാളിക്ക് താങ്ങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയ നമ്മുടെ ഈ ഒരു തക്കാളി, ഈ തക്കാളിയുടെ ശരിയായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നന്നായിട്ട് കാപിടിക്കാനും നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഇതുപോലെ ഇപ്പോൾ ഇത് തന്നെ നോക്കൂ, നല്ല ഒരു തക്കാളിയാണ് വളർന്നു വരുന്നത്. ഇതിൻ്റെ രണ്ട് ശിഖരങ്ങളായിട്ട് തന്നെ ഇത് വന്നു. പക്ഷേ ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഇലയുടെ ഇടയിൽ നിന്ന് ഒരു സക്കർ വളർന്നു വന്നിരിക്കുകയാണ്, കണ്ടോ. ഇത് പുതിയൊരു കമ്പ് വളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പ് എന്ന് പറയുന്നത് ഇതിന് സക്കർ എന്നാണ് പറയുന്നത്. ഈ സക്കർ നമ്മളിത് പൊടിച്ചു കളയണം, അല്ലെങ്കിൽ മുറിച്ച് കളയണം. ഇത് വളർന്നു വരുന്നത് നമ്മുടെ ചെടിക്ക് അത്രയുണ്ട് നല്ലതല്ല. ഇത് ഇലയുടെ ഇടയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മളത് മുറിച്ച് കളയുക തന്നെ വേണം. നമുക്കൊരു ചെടിയിൽ ഏകദേശം 3 ശിഖരങ്ങളോ 4 ശിഖരങ്ങളോ മാത്രം മതി. അല്ലാതെ അതിനെ കൂടുതൽ സക്കർ അതിനെ കൂടുതൽ അതിനകത്ത് വരുത്തേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. നോക്കിയത് ഇത് നമ്മുടെ ചെറിയ ഒരു സക്കറാണ്. ഇത് ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടുള്ള നമുക്ക് ഇത് നമ്മുടെ കൈ വിരൽ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് എടുത്ത് കളയാം. അപ്പോൾ ഇതിങ്ങനെ കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൽ ചെറിയൊരു സക്കറുണ്ട്, അതും നമുക്ക് വിരൽ കൊണ്ട് തന്നെ ഒടിച്ച് കളയാം. അതേസമയം എന്താ, ഇവിടെ ഒരു സക്കർ നിൽക്കുന്നുണ്ടോ, ഇത് നമ്മൾ അതിൻ്റെ ആ കോർണർ അതിൻ്റെ ഏറ്റവും അറ്റത്ത് വെച്ച് അതങ്ങ് മുറിച്ച് നമ്മൾ നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റണം. അതുപോലെ തന്നെ നമുക്കിത് അടുത്ത് നോക്കാം. ഇത് ഇതിനകത്തും അതുപോലെ തന്നെ ഉണ്ട്. അതിനും നമ്മളതൊന്ന് ഏറ്റവും താഴ്വശത്തുനിന്ന് തന്നെ മുറിച്ച് നീക്കാം. അന്നേരം നമ്മുടെ ഇലയ്ക്കൊന്നും കേടുവരാത്ത രീതിയിൽ വേണം അത് മുറിച്ച് കളയാനായിട്ട്. നോക്കി, ഇതിനകത്ത് മറ്റ് സക്കറുകളൊന്നും വന്നിട്ടില്ല. അത് ഇത് ഒരു സക്കറാണ്. അപ്പോൾ അത് നമുക്ക് മുറിച്ച് കളയാം. ഞാൻ പറഞ്ഞതുപോലെ അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊരു സക്കറാണ്. ഈ ഇലയുടെ ഇടയിൽ നിന്ന് വരുന്ന എല്ലാം സക്കറാണ്. അതെല്ലാം നമ്മൾ മുറിച്ച് കളയണം. അത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കായുണ്ടാകുന്നതിനും ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെ ഒരു സക്കറുണ്ട്, അത് നമുക്ക് കളയാം. ഇതേ നോക്കി, ഇത് നമ്മുടെ വലിയ ഒരു സക്കറാണ്. ശരിക്കും ഇതാണ് നമ്മുടെ മെയിൻ ചെടിയെന്ന് പറയുന്നത്, ഇതാണ്. ഇത് പക്ഷേ സക്കറിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇത് ശരിക്കും അത് നമ്മൾ മുറിച്ച് കളയുക തന്നെ വേണം. അത് വലുതായി എന്ന് വെച്ചിട്ട് അത് മുറിക്കാതിരിക്കേണ്ട, അത് മുറിച്ച് തന്നെ കളയണം. അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, അത് നമ്മൾ മുറിച്ച് കളയണം. എന്നിട്ട് ഇത് നമുക്ക് പഠനത്തിൽ കൊടുക്കാം, കണ്ടോ. ഇത് ഇനി നല്ല ആരോഗ്യത്തോടുകൂടി വളരും. കാരണം മറ്റേ നിന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന് നല്ല ആരോഗ്യം കിട്ടിയില്ല. ഇപ്പോൾ ഇത് ഒരല്പം വൈകിപ്പോയത് കൊണ്ടാണ്. ഇതും ഒരു സക്കറാണ്, കണ്ടോ. ഇത് പക്ഷേ ഇത്ര ആരോഗ്യമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സക്കറിനെ വളരാൻ അനുവദിച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം. കാരണം അതിൻ്റെ മെയിൻ സ്റ്റെമ്മിനേക്കാളും നല്ല വലുതായിട്ട് തന്നെ സക്കർ വളർന്നു വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന വിളവ് വളരെ കുറവായിരിക്കും. ഇപ്പം മുട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷേ എന്നാലും അത് മുന്നോട്ട് വളരും തോറും, അതായത് തക്കാളിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഈ സക്കറിൽ നിന്നുണ്ടാകുന്ന തക്കാളിക്ക് വളരെ കുറവായിരിക്കും. എന്ന് നമുക്ക് മെയിൻ സ്റ്റെമ്മിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തക്കാളിക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അത്യാവശ്യമായിട്ട് കട്ട് ചെയ്ത് കളയണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സക്കർ കളയുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ ഈ താഴത്തെ ഇലകൾ കളയുക എന്നുള്ളത്. അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയണം. നോക്കി, ഇത് തന്നെയാണെങ്കിലും ഇത് പലതും നമുക്കൊരു 3 താഴത്തെ ഒരു 4-5 ഇലകളോളം നമുക്ക് കളയാം. അത് കളയുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ചെടികൾക്കാണെങ്കിലും മറ്റ് കീടബാധയൊന്നും ഇതിനകത്ത് വരാതെയും ഒക്കെ നിൽക്കാനായിട്ട് നമുക്ക് ഈ താഴെയുള്ള ഈ ഉണങ്ങിയ ഇലകളെല്ലാം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം, കണ്ടോ. നമുക്ക് അത്രയും കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കി മുകളിലേക്ക് കിട്ടിക്കോളും. കാരണം അത്രയും എനർജി അതിന് മുകളിലേക്ക് കിട്ടാനായിട്ട് ഇത് ഇടവരും. അപ്പോൾ നമ്മൾ പ്രൂണിങ് നല്ല രീതിയിൽ ചെയ്യണമെന്ന് കണ്ടു.
പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഈ താങ്ങ് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ഈ തക്കാളിക്ക് എപ്പോഴും താങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. കാരണം ഇത് ഒരല്പം പൊങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് താഴത്തേക്ക് പോവുകയും അത് താങ്ങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താങ്ങ് കൊടുക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ ഒരു കമ്പ് നമുക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചരടിൽ നമുക്ക് തൂക്കി കൊടുക്കാം. ഞാനിത് കമ്പ് കൊടുക്കാൻ ചെയ്തത് കാരണം ഇതിൻ്റെ വേരിന് ഒരു ക്ഷതമേൽക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഇത് കമ്പ് കുത്തി കൊടുക്കാഞ്ഞത്. അല്ല, ഇത് ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ താഴ്വശത്തു നിന്ന് ഒരു ചരട് ഈ ചെടിച്ചട്ടിയിൽ തന്നെ കെട്ടി ഞാനിപ്പോൾ മുകളിലേക്ക് താങ്ങ് കൊടുത്തിരിക്കുകയാണ് കണ്ടോ. എന്നിട്ട് ഇത് ഇവിടെ ഒരു തടിയിൽ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ തടി ഇത്രയും പൊക്കം പോരാ, ഇതൊരു 6 അടിയെങ്കിലും പൊക്കമുള്ള ഒരു തടിയാണ് നമുക്ക് വേണ്ടത്. കാരണം അത്രയും ഹൈറ്റിൽ വേണം ഇത് പോകാൻ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ. ഇതെല്ലാം അതിൻ്റെ ആ ഒരു ഹൈറ്റ് കൂടുതലായി. അപ്പോൾ എനിക്കിനിയിപ്പോൾ അത് രണ്ടാമതൊന്ന് മുകളിലേക്ക് കെട്ടി കൊടുക്കണം. അപ്പോൾ ഈ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ താങ്ങ് കൊടുക്കുന്നത്. കാരണം എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ഇതിന് താങ്ങ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ഇത് താങ്ങ് കൊടുക്കണം, ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടാനും ഒക്കെ നമുക്ക് ഈ തക്കാളി താങ്ങ് കൊടുക്കണം. ഇത് താങ്ങിലാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന വളമെന്ന് പറയുന്നത് ഇതിന് ബനാന പീൽ ഫെർട്ടിലൈസറാണ്. അതിൻ്റെ വീഡിയോ നമ്മളൊന്ന് ചെയ്തിട്ടുള്ളതാണ്. അത് ഈ പൂക്കൾക്കും കായ്കൾക്കുമൊക്കെ ആകാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതുപോലെ പൂവാകുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഒരു വളത്തെക്കുറിച്ച് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയിലയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ അത് വളം ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവും പൂവൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ നന്നായിട്ട് കായുണ്ടാകാനായിട്ട് നമ്മുടെ ഈ ബനാന പീൽ ഫെർട്ടിലൈസർ നല്ലതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് ഒരു 3 ദിവസമായിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ ഇത്രയും വലിയ ചെടി ആയതുകൊണ്ട് തന്നെ ഒരു 1:3 എന്നുള്ള ലെവലിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മഗ് ഈ ബനാന പീൽ ഫെർട്ടിലൈസറിൽ നമ്മുടെ പച്ചവെള്ളം 3 കപ്പ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്യൂഡോമോണസിൻ്റെ കാര്യം മറന്നു പോകരുത്. കാരണം ഇത്രയും ഒക്കെ വലുതായി കഴിഞ്ഞാൽ അത് വാടിപ്പോവുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുപോകാതെ സ്യൂഡോമോണോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സക്കറെല്ലാം കട്ട് ചെയ്ത് മാറ്റിയ കുറേ ശിഖരങ്ങളാണ്. നമ്മളിതൊന്നും വേസ്റ്റാക്കി കളയണ്ട. നമുക്കിത് നല്ല രീതിയിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാനിതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അപ്പോൾ കുറച്ച് നല്ല വെള്ളം നമ്മളെടുക്കണം. അത് ക്ലോറിനോ ഒന്നും അടങ്ങാത്ത നല്ല വെള്ളമായിരിക്കണം. കിണറ്റിലെയോ അല്ലെങ്കിൽ നമ്മുടെ മഴവെള്ളമൊക്കെ നല്ലതാണ്. അതിലേക്ക് ഇതൊന്ന് മുക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ നടാം. അങ്ങനെ നട്ടാൽ നമുക്കിത് നന്നായിട്ട് തന്നെ കിളുത്ത് കിട്ടും. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വിത്തൊന്നും പാകാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാം. അതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ഞാനതിൻ്റെ ലിങ്ക് ഞാനത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇതുപോലെ തന്നെ ഞാൻ ശിഖരം വെച്ച് കിളിപ്പിച്ച് ഒരു തൈയാണ് കണ്ടോ. ഇതിനകത്തിപ്പോൾ പൂവാകുന്ന ആ ഒരു സമയമായി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ് വെച്ച് പെട്ടെന്ന് പൂവും കായുമൊക്കെ വരാനായിട്ട് ഇടവരും. നോക്കിയേ, നമ്മൾ കമ്പ് വെച്ചാണ് കിളിപ്പിച്ചിരിക്കുന്നത്. ഇതല്ലാതെ പാകി അരിപാകി കിളിപ്പിച്ചതല്ല. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കിളുത്ത് വരികയും നല്ല രീതിയിൽ നമുക്ക് വിളവ് തരികയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം ഇഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നത് ലൈക്കിലൂടെയാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ മറ്റ് കർഷകരായ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനെ കളക്കുക. പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.